സോ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അരുണിന്റെ ഈ കൈ ഞാൻ താഴ്ത്താൻ ശ്രമിക്കും. അപ്പൊ അരുൺ എന്ത് ചെയ്യണം? കറക്റ്റ്, റെസിസ്റ്റ് ചെയ്യണം. ഞാൻ നന്നായിട്ട് ഞാൻ ബാറ്റ് പ്രയോഗിക്കും, അതിന് റെസിസ്റ്റ് ചെയ്യണം, താഴ്ത്താൻ ശ്രമിക്കരുത്. നിങ്ങളുടെ കരുത്ത് എനിക്കൊന്ന് അറിയണം. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, നേരെ പിടിച്ചോളൂ, സ്റ്റാർട്ട്. ഓക്കെ, അടിപൊളി, കാണുന്ന പോലെ ഒന്നുമല്ല. അരുണിന്റെ മൊബൈൽ ഒന്ന്, അത് ഓണാണോ ചാർജിലാണോ റേഞ്ചിലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യും. അല്ലേ? ഓക്കെ, അരുണ് ഈ ഫോണൊന്ന് കയ്യിൽ പിടിക്കും, കയ്യിൽ പിടിക്കോ, പോക്കറ്റിൽ വയ്ക്കും, എന്തോണെങ്കിലും ചെയ്യാം. നമ്മൾ ഇതേ സെയിം ആക്ടിവിറ്റി വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകാം. ഓക്കെ, നേരത്തെ ഞാൻ എന്റെ സർവശക്തിയും എടുത്ത് ഞാൻ ഇത് താഴ്ത്താൻ ഞാൻ ശ്രമിച്ചു, നടന്നില്ല. ശരിയല്ലേ? ശരിയാണല്ലോ. ഇനി നടക്കത്തില്ല. ഓക്കെ, ഇത്തവണ ഞാൻ എന്റെ കൈയൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, എന്റെ രണ്ട് വിരലേ ഉപയോഗിക്കുന്നു. ഓക്കെ, എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, റെഡി ആണല്ലോ. ഓക്കെ, ഫൈൻ. ഒന്നുകൂടി അരുണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല, സ്ട്രോങ് ആയിട്ട് പിടിച്ചോളൂ. ഓക്കെ, റെഡി. ഓക്കെ, വളരെ മോശമായി. സ്ട്രോങ് ആണേ. അതെന്താണ് ഈ ഫോൺ വരുമ്പോ എന്തെങ്ങനെ സംഭവിക്കുന്നത്? വെച്ചോ, എവിടെ വെച്ചാലും കുഴപ്പമില്ല, ഫോൺ കയ്യിലുണ്ടായാ മതി. നേരെ പിടിച്ചേക്കണം. ഒരു പേരിൽ വെക്കണം, ഒരു പേരിൽ. ഇതാണ് റേഡിയേഷൻ എഫക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഒരു ഒരു ബാലൻസിങ് സ്ട്രക്ചർ ഉണ്ട്. ഈ മൊബൈൽ കയ്യിൽ വരുന്ന സമയത്ത് ഈ ബാലൻസിങ്ങിനെ അത് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത്രയും ഹാർംഫുൾ ആണ് ശരിക്കും. അപ്പൊ ശരിക്കും മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ എനർജി കുറവാണ്.